ഹായ് മച്ചാ, അമ്മ എല്ലാവർക്കും ഒ ടി ടി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റാക്ക് പാർട്ട് 1 എന്നുള്ള ജോൺ അബ്രഹാമിൻ്റെ പുതിയ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള ഹിന്ദി മൂവി ആയിട്ടുള്ള ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടനടി തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ലക്ഷ്യരാജ് ആനന്ദ് ഡയറക്ഷൻ നൽകിയിട്ടുള്ള, ജോൺ അബ്രഹാം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു അറ്റാക്ക് പാർട്ട് 1 എന്നുള്ള മൂവി. അറ്റാക്ക് പാർട്ട് 1 എന്നുള്ള മൂവിയിൽ ഈ ഒരു മൂവിയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജോൺ അബ്രഹാം, രാഹുൽ പ്രീത്, കൂടാതെ തന്നെ ജാക്ക്ലിൻ ഫെർണാണ്ടസ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ പ്രകാശ് രാജ് അങ്ങനെ കുറച്ച് താരങ്ങൾ കൂടെ ഉണ്ട്. എന്നിരുന്നാലും ഇത് ഇവരാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന ഈ ഒരു മൂവിയിൽ. ആ ഒരു മൂവിയിൽ ഒരു മൂവിയുടെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ സർഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ സോൾജിയർ, ആ ഒരു സോൾജിയർ, അതായത് ഇന്ത്യയുടെ ഒരു സോൾജിയർ, നല്ലൊരു അറ്റാക്കിംഗ് സോൾജിയർ, ആ ഒരു സോൾജിയർ ഫസ്റ്റ് രംഗങ്ങളെല്ലാം അങ്ങനെ കാണിക്കുന്ന ആ രീതിയിലാണ്. ആ രംഗങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ഒരു സോൾജിയർ ഒരു ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്നു. ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്ത് ടെററിസ്റ്റിൽ ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരെല്ലാം കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു നല്ലൊരു സൂപ്പർ സോൾജിയർ. ആ സോൾജിയർ ലീവിന് വീട്ടിൽ പോകുന്ന സമയത്ത് ക്യാബിൻ ക്രൂവിലുണ്ടായിരുന്ന ജാക്ക്ലിൻ ഫെർണാണ്ടസിനെ കാണുന്നു. ആ ഒരു അവർ രണ്ടുപേരും തമ്മിൽ ഒരു ഇഷ്ടത്തിലാവുന്നു. ആ ഇഷ്ടത്തിലായി അവർ ആ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂവിയിൽ അങ്ങനെ പോകുന്നു. ആ ഒരു പാർട്ടി സീനെല്ലാം കാണിക്കുന്നതിലൂടെ അവരുടെ റൊമാൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണിക്കും. അതിനുശേഷം ഒരു എയർപോർട്ടിലുണ്ടായിട്ടുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്ക് മൂലം അവർ അതിൽ ജാക്ക്ലിൻ ഫെർണാണ്ടസിൻ്റെ ക്യാരക്ടർ ഐഷ എന്നുള്ള ക്യാരക്ടർ മരിച്ചുപോവുകയും ജോൺ അബ്രഹാം വന്നിട്ട് പാരലൈസ് ആവുകയും ചെയ്യും. കഴുത്തിന് കീഴേ പാരലൈസ് ആയി അദ്ദേഹം, അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ച് ആർമിയിലോട്ട് പോകാൻ സാധിക്കുകയും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ, അദ്ദേഹത്തിന് സ്വന്തം കാര്യങ്ങളിൽ തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് അമ്മയുടെ സഹായത്തോടെ ചെയ്യുന്ന രീതിയിലെല്ലാം തന്നെ പോവുകയും, അങ്ങനെ ഒരു രീതിയിൽ കാണിക്കുന്നതാണ് ഒരു ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം രാഹുൽ പ്രീത് വരുന്നു. രാഹുൽ പ്രീത്തിൻ്റെ ഒരു AI ആയിട്ടുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി മിലിറ്ററിയിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു രീതിയിലെല്ലാം കാണിക്കുന്നു. ആ ഒരു രീതിയിൽ കുറച്ച് ഹോളിവുഡ് സ്റ്റൈലിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കുറച്ച് മൂവീസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ആ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ അവർ പ്രപ്പോസ് ചെയ്യുന്നത് അതായിട്ടുള്ളൊരു സൂപ്പർ സോൾജിയർ എന്നുള്ള രീതിയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഒരു സൂപ്പർ സോൾജിയർ ബിൽഡ് ചെയ്യുന്നുള്ള രീതിയിലാണ്. ആ ഒരു രീതിയിൽ പ്രകാശ് രാജ് ആദ്യം കുറച്ച് പേരെ സജസ്റ്റ് ചെയ്യുന്നു, അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലൊന്നും. ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ആ രീതിയിൽ ഒരിക്കലും അങ്ങനെ കാണിക്കുന്നില്ല ജോൺ അബ്രഹാമിന് വേണ്ടിയിട്ടുള്ള. എന്നാൽ അവർ പാരലായിട്ട് രണ്ടും ഒരേ രീതിയിൽ കാണിക്കുന്നതിൽ ലക്ഷ്യരാജ് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ പോകുമ്പോൾ ലക്ഷ്യരാജിന് അതിനുശേഷം ഈ ജോൺ അബ്രഹാമിന് രാഹുൽ പ്രീത് പറയുന്നുണ്ട്, ഈ പാരലൈസ് ആയിട്ടുള്ള ഒരാൾക്ക് സൂപ്പർ സോൾജിയർ ആക്കാനുള്ള ഒരു ചിപ്പാണത്, ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ജോൺ അബ്രഹാമിന് വെച്ച് അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ജോൺ അബ്രഹാമും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അവർ എക്സ്പെരിമെൻ്റ് ചെയ്ത് അവർ ഒരു ടെററിസ്റ്റിലെ ഒരു വലിയ ഹെഡിനെ പിടിക്കുന്ന രീതിയിൽ, പിടിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ് ഈ അറ്റാക്ക് പാർട്ട് 1 എന്നുള്ള മൂവി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിറയെ സസ്പെൻസും നിറയെ വിഷ്വലി നല്ല നല്ല ഷോർട്സും കാര്യങ്ങളെല്ലാം ഈ ഒരു മൂവിയിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും VFX ഒരു ചെറിയ പോരായ്മ, ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഒരു VFX ചെറിയൊരു പോരായ്മ മാത്രമാണ്. കൂടാതെ തന്നെ മെയിൻ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജോൺ അബ്രഹാമിൻ്റെ ആക്ടിംഗ് എന്നാണ് പറയുന്നത്. ജോൺ അബ്രഹാം സൂപ്പറായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലെല്ലാം തന്നെ ജോൺ അബ്രഹാമിന് ഫുള്ളായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുന്നുള്ള ഒരു മൂവി തന്നെയാണ് ഈ ഒരു അറ്റാക്ക് പാർട്ട് 1 എന്നുള്ള മൂവി. ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് തന്നെ എഴുതിയൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അത്ര വലിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്റ്റോറിയാണ്. കുറച്ചുകൂടി ഒരു ഒന്നര മണിക്കൂറിലേക്ക് ചുരുക്കിയായിരുന്നെങ്കിൽ ഒരു ചെറിയ ചെറിയ ഇമോഷണൽ ലാഗുകളെല്ലാം തന്നെ ഒഴിവാക്കിയാലും തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് നോട്ടിലേക്ക് തന്നെ മാറുമായിരുന്നു ആ സ്റ്റോറി റൈറ്റിങ്ങും. കൂടാതെ തന്നെ ലക്ഷ്യരാജിൻ്റെ ഡയറക്ഷനും സൂപ്പറായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പടം അവർ രാത്രിയും ഫസ്റ്റത്തെ ഒരു 12 മിനിറ്റ് ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, ടെററിസ്റ്റിനെ അവർ അണ്ടർകവർ ഓപ്പറേഷൻ ചെയ്യുന്നതെല്ലാം തന്നെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭയങ്കരമായിട്ടുള്ള നമുക്ക് കണ്ണിന് കുളിർമയുള്ള ഡേ നൈറ്റുള്ള ഷോർട്സുകളെല്ലാം തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല ലാസ്റ്റത്തെ ക്ലൈമാക്സിലുള്ള പാർലമെൻ്ററി ഉള്ളൊരു ഷോട്ടും അവിടുത്തെ ഫൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഒരിക്കലും ഞാൻ ഇനി സ്പോയിലറിലേക്ക് തന്നെ ഒന്നും പോകുന്നില്ല. എന്നിരുന്നാൽ തന്നെ അത് വൈറ്റ് ഹൗസ് ഡൗൺ എന്നുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയുടെ കുറച്ച് സാമ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്.
നന്നായിട്ട് തന്നെ അത് പകർത്തിയല്ല ചെയ്തിരിക്കുന്നത്, എന്നിരുന്നാൽ തന്നെ നല്ലൊരു രീതിയിൽ അതിനെ അത് അതുപോലെയുള്ള ഇന്ത്യൻ മൂവീസിലേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നന്നായിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മൂവീസാണ് നമുക്ക് വരുന്ന ജനറേഷനിൽ നമുക്ക് ഇന്ത്യൻ മൂവീസിലും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മൂവീസ് അവർ ഇതിൽ ചെയ്യുന്നതിൽ ബോളിവുഡിൽ ഈ ഒരു മൂവി അറ്റാക്ക് പാർട്ട് വണ് എന്നുള്ള മൂവിക്ക് നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. വിൽ ഹംബ്രീസ് ആണ് ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്, നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആ ഒരു വി എഫ് എക്സിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടി നന്നാക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചെറിയ പോരായ്മകൾ ഒരു ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ക്ലൈമാക്സ് സീൻസിലെല്ലാം കാണിക്കുന്ന വി എഫ് എക്സെല്ലാം തന്നെ കുറച്ച് നമ്മളെ ആ ഒരു രീതിയിൽ നമ്മൾ ഹോളിവുഡ് മൂവീസ് കാണുന്നതുകൊണ്ടായിരിക്കും മേ ബി ആ ഒരു രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. എന്നിരുന്നാലും നല്ലൊരു ട്രൈ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മൂവീനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസാണ് ഈ ഒരു മൂവിയിൽ എല്ലാ തരത്തിലും കാണിച്ചിട്ടുള്ളത്. സ്ക്രീൻ പ്ലേ ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രണ്ട് സോങ്ങാണ് ഈ മൂവിയിലുള്ളത്. ആ രണ്ട് സോങ്ങും ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ളതും ഒന്ന് നല്ല ഒരു റൊമാൻറ്റിക് സോങ്ങുമായിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു രീതിയിലുള്ള കൊറിയോഗ്രാഫിയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിലും ഈ ഒരു മൂവിയുടെ പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു മൂവി ഓവറോളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 out of 5 കൊടുക്കാവുന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും മലയാളികൾ കണ്ടിരിക്കേണ്ട കേരളത്തിലെ തിയേറ്ററുകളെല്ലാം തന്നെ വളരെയധികം കുറച്ച് ഷോകൾ മാത്രമാണ് ഈ ഒരു മൂവി അറ്റാക്ക് പാർട്ട് വണ് എന്ന മൂവിയായിട്ടുള്ള മെജോറിറ്റി എല്ലാ തിയേറ്ററിലും 3R കാര്യങ്ങളെല്ലാം തന്നെയാണ് ഓടുന്നത്. തീർച്ചയായിട്ടും ആ മൂവിയും കാണേണ്ടതാണ്. എന്നിരുന്നാൽ കൂടെ ഇതുപോലുള്ള അറ്റാക്ക് പാർട്ട് വൺ പോലെയുള്ള നല്ല ആർമിയും ബേസ്ഡ് മൂവിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് മൂവിയെല്ലാം തീർച്ചയായിട്ടും മലയാളികൾക്ക് മിസ്സാവുന്നൊരു കാര്യമാണ്. നമ്മൾ ആ രീതിയിലും തന്നെ ട്രൈ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു മൂവിക്ക് നമ്മൾ നല്ലൊരു രീതിയിൽ തന്നെ ഒരു എഫേർട്ട് കൊടുത്തത് നമ്മൾ തീർച്ചയായിട്ടും അതിന് ആ രീതി തന്നെ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല വിഷ്വലി നല്ലൊരു എൻജോയ്മെൻറ്റ് ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവി തന്നെയാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു മൂവിയുടെ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും OTT ഇറങ്ങുമ്പോഴായാലും അല്ലെങ്കിൽ ഹിന്ദി സബ്ടൈറ്റിലോ നിങ്ങൾക്ക് ഹിന്ദി കാണാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും ഹിന്ദി സബ്ടൈറ്റിൽ വെച്ചെല്ലാം കാണാൻ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ഈ ഒരു അറ്റാക്ക് പാർട്ട് വൺ എന്നുള്ള മൂവി. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് നല്ലൊരു എൻഡിങ്ങിലൂടെയാണ് മൂവി അവസാനിച്ചിരിക്കുന്നത്. അതിൽ നോക്കുമ്പോൾ നല്ലൊരു നെക്സ്റ്റ് മൂവിയും വരുന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിരിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ ഒരു മൂവിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സൈനിങ് ഓഫ്.